എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരെയും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൾട്ടി പോസ്റ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമ്മുടെ പ്രവർത്തനവും അതിൻ്റെ രീതികളും പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം കേസിനുള്ളിൽ കൺട്രോൾ യൂണിറ്റും വലിയ കാരിയിങ് കേസിൽ ബാലറ്റ് യൂണിറ്റുകൾ, അങ്ങനെ മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും ഒരു കൺട്രോൾ യൂണിറ്റും ചേർന്ന ഒരു സെറ്റായിരിക്കും നമുക്ക് കിട്ടുക സാധാരണഗതിയിൽ. ഇനി ഏതെങ്കിലും ഒരു തലത്തിൽ ഗ്രാമപഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്തിലോ ഏതെങ്കിലും ഒരു തലത്തിൽ 15-ൽ അധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ എണ്ണം, ഈ ബാലറ്റ് യൂണിറ്റിൻ്റെ എണ്ണം വർദ്ധിക്കാം. അത് 4 വരാം. 4 കൂടുതൽ ബാലറ്റ് യൂണിറ്റ് വേണ്ടി വരികയാണെങ്കിൽ നമുക്ക് കൺട്രോൾ യൂണിറ്റ് വീണ്ടും ഒരു കൺട്രോൾ യൂണിറ്റും കൂടി ഉണ്ടാവും. അത് സ്ഥാനാർത്ഥികളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കും. സാധാരണഗതിയിൽ നമുക്ക് ഒരു കൺട്രോൾ യൂണിറ്റും ഒപ്പം 3 ബാലറ്റ് യൂണിറ്റും ചേരുന്ന ഒരു സെറ്റാണ് ലഭിക്കുക. അത് നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അതിൻ്റെ ഹാൻഡിലിൽ തന്നെ അതിൻ്റെ അഡ്രസ് ടാഗ് ഉണ്ടാവും. ഇത് ലഭിച്ചാൽ ഉടനെ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ അഡ്രസ് ടാഗിൽ എഴുതിയിരിക്കുന്ന പോളിംഗ് സ്റ്റേഷൻ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള പോളിംഗ് സ്റ്റേഷൻ തന്നെയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതായത് കൺട്രോൾ യൂണിറ്റിന്റെയും ബാലറ്റ് യൂണിറ്റിന്റെയും കാരിയിങ് കേസുകളിലെ അഡ്രസ് ടാഗുകൾ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് തയ്യാറാക്കിയിട്ടുള്ളതാണോ എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. അത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോളിംഗ് സ്റ്റേഷനിൽ ചെല്ലുന്നു. പോളിംഗ് സ്റ്റേഷനിൽ നമ്മൾ ആദ്യം ആരംഭിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് മോക്ക് പോളാണ്. അതിന് നമ്മൾ ആദ്യം ഈ മെഷീൻ സജ്ജമാക്കണം. ഈ അഡ്രസ് ടാഗിനെ നമ്മൾ ഇതിൽ നിന്ന് ഇളക്കിയെടുത്ത്, ഇത് സീൽ ചെയ്തിട്ടുണ്ടാവില്ല, ഇതിനെ ഇളക്കിയെടുത്ത് നമുക്ക് വീണ്ടും ഇത് ഉപയോഗിക്കേണ്ടി വരും. കൺട്രോൾ യൂണിറ്റിന്റെ ബോക്സ് തുറക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടി ഇത് കൈകാര്യം ചെയ്യണം. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന കൺട്രോൾ യൂണിറ്റിന്റെ മുകൾ ഭാഗം, അത് കാൻഡിഡേറ്റ് സെറ്റ് സെക്ഷൻ സീൽ ചെയ്ത് അഡ്രസ് ടാഗ് അതിന്റെ പിന്നിൽ ഉറപ്പിച്ചിരിക്കും. ഈ സീലുകൾ നമ്മൾ ഒരു കാരണവശാലും ടാമ്പർ ചെയ്യരുത്. അത് നമ്മൾ ഇളക്കുകയോ ആ സീൽ ടാമ്പർ ചെയ്യുകയോ ചെയ്യരുത്. അങ്ങനെയൊരു മെഷീൻ നമുക്ക് പോളിംഗ് സ്റ്റേഷനിൽ ഉപയോഗിക്കാൻ കഴിയില്ല. ഇതിൻ്റെ ഈ താഴത്തെ ഭാഗം നമുക്ക് തുറക്കാവുന്നതാണ്. അത് തുറക്കുന്നതിനായിട്ട് ഇതിൻ്റെ ഈ ലാച്ചിനെ താഴേക്ക് പ്രസ് ചെയ്ത് മുകളിലേക്ക് പിടിച്ചാൽ നമുക്കിത് തുറന്നു കിട്ടും. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇതിൻ്റെ ഉൾഭാഗത്തിൽ ഇവിടെ നമ്മൾ തുറക്കുമ്പോൾ ഇവിടെ ഒരു ക്ലോസ് ബട്ടണും എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു ക്ലോസ്ഡ് കമ്പാർട്ട്മെൻറ്റും ഉണ്ടാവും. ഈ ക്ലോസ്ഡ് കമ്പാർട്ട്മെൻറ്റിൽ ഈ രണ്ട് ദ്വാരത്തിലും കൂടെ വിരൽ അകത്തേക്ക് കടത്തി അതിനകത്തുള്ള ലാച്ചിനെ ഉള്ളിലേക്ക് ഞെക്കി നമുക്ക് ഇത് തുറക്കാവുന്നതാണ്. ഇങ്ങനെ ഇത് തുറക്കുമ്പോൾ ഇതിൻ്റെ മധ്യഭാഗത്തുള്ള കമ്പാർട്ട്മെൻറ്റിൽ മുകളിൽ റിസൾട്ട് 1 താഴെ റിസൾട്ട് 2 എഴുതിയ രണ്ട് റിസൾട്ട് ബട്ടണുകളും അതിൻ്റെ വലത് വശത്തായിട്ട് ക്ലിയർ എന്നൊരു ബട്ടൺ, ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇടതുവശത്ത് ടോട്ടൽ ബട്ടണും വലതുവശത്ത് ബാലറ്റ് ബട്ടണും ഉണ്ടാവും. ഇതിൻ്റെ പിൻഭാഗത്താണ് ഇതിൻ്റെ റിയർ കമ്പാർട്ട്മെൻറ്റ്. ഈ റിയർ കമ്പാർട്ട്മെൻറ്റ് തുറക്കാനായിട്ട് ഈ ക്ലിപ്പിനെ താഴേക്ക് പ്രസ് ചെയ്ത് നമുക്ക് പിന്നേക്ക് തുറക്കാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ബാലറ്റ് യൂണിറ്റ് കണക്ട് ചെയ്യുന്നതിനുള്ള സോക്കറ്റും മധ്യഭാഗത്തായിട്ട് ഓൺ ഓഫ് സ്വിച്ചും ഉണ്ടാവും. എന്നിട്ട് ഇത് നമ്മൾ ഇനി അടുത്ത് ഇന്റർ കണക്ട് ചെയ്യുന്ന വിധം പരിചയപ്പെടുത്താം. ഇന്റർ കണക്ട് ചെയ്യുന്നതിന് ഇതേപോലെ തന്നെ ഈ അഡ്രസ് ടാഗുകൾ അഴിച്ച് കാരിയിങ് കേസിൽ നിന്ന് ബാലറ്റ് യൂണിറ്റ് പുറത്തെടുക്കുക. ഇങ്ങനെ 3 ബാലറ്റ് യൂണിറ്റുകൾ. ഒന്നാമത്തെ ബാലറ്റ് യൂണിറ്റിൽ സ്ലൈഡ് സ്വിച്ച്, അതായത് വെളുത്ത ബാലറ്റ് ലേബൽ ഒട്ടിച്ചിട്ടുള്ള ബാലറ്റ് യൂണിറ്റിലെ സ്ലൈഡ് സ്വിച്ച് ഒന്നാമത്തെ പൊസിഷനിലാണെന്നും പിങ്ക് കളറിലെ ബാലറ്റ് ലേബൽ ഒട്ടിച്ചത് രണ്ടാമത്തെ പൊസിഷനിലാണെന്നും, സ്ലൈഡ് സ്വിച്ചിന്റെ സ്ഥാനം 2 ഇതിലേത്, അതായത് നീല ബാലറ്റ് ലേബൽ ഒട്ടിച്ച ബാലറ്റ് യൂണിറ്റിലെ സ്ലൈഡ് സ്വിച്ചിന്റെ പൊസിഷൻ 3 നമ്മൾ ഉറപ്പുവരുത്തുക. എന്നിട്ട് ഇത് വെളുത്ത ബാലറ്റ് ലേബലുള്ളത് ഗ്രാമപഞ്ചായത്തിലേക്കുള്ളതും പിങ്ക് കളറിലെ ബാലറ്റ് ലേബലുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും നീല നിറത്തിലുള്ളത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ളതാണ്. ഇതിനെ ഇന്റർ കണക്ട് ചെയ്യുന്നത് 3 ബാലറ്റ് യൂണിറ്റിന്റെ ഇന്റർ കണക്ടിങ് കേബിൾ 2 ബാലറ്റ് യൂണിറ്റിന്റെ പിൻഭാഗത്തും 2 ബാലറ്റ് യൂണിറ്റിന്റെ ഇന്റർ കണക്ടിങ് കേബിൾ 1 പിൻഭാഗത്തും 1 ഇന്റർ കണക്ടിങ് കേബിൾ കൺട്രോൾ യൂണിറ്റിലേക്കുമാണ് ബന്ധിക്കുന്നത്.
അതിപ്പോൾ ഞാനത് കണക്ട് ചെയ്ത് കാണിക്കാം. മൂന്നാമത്തേതിൻ്റെ ബാലറ്റ് യൂണിറ്റ്, രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റിൻ്റെ പിൻഭാഗത്തുള്ള ഈ കവർ, ഈ റിയർ കമ്പാർട്ട്മെൻറ്റ് തുറന്നാൽ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് എൻ്റെ സോക്കറ്റ് ഉണ്ടാവും. ഈ സോക്കറ്റിൻ്റെ ഒരു വശത്ത് ചുവന്ന നിറവും ഒരു വശത്ത് കറുത്ത നിറവും ഉണ്ടാവും. ആ നിറം അനുസരിച്ച് തന്നെ, അതായത് ചുവന്ന ഈ ഇതിൻ്റെ ഇന്റർകണക്റ്റിംഗ് ഈ ലാച്ചിൻ്റെ ചുവന്ന ലാച്ച് ഇതിൻ്റെ ചുവന്ന ഭാഗത്ത് വരത്തേക്ക് വീട്ടിലും ഇതിലെ കറുത്ത ഭാഗം ഇതിലെ കറുത്ത ഭാഗത്ത് വരത്തേക്ക് വീട്ടിലും ആണ് കണക്ട് ചെയ്യേണ്ടത്. പ്രസ് ചെയ്താൽ മതിയാവും. രണ്ടാമത്തേതിൻ്റെ ഇന്റർകണക്റ്റിംഗ് കേബിൾ, ഒന്നാമത്തേതിൻ്റെ റിയർ കമ്പാർട്ട്മെൻറ്റ് തുറന്ന് അവിടെയുള്ള ചുവന്ന ഭാഗത്തും അവിടെയും ഈ കളർ കോഡിംഗ് നേരെ വരത്തേക്ക് വീട്ടിലും ഒന്നാമത്തെ ഇന്റർകണക്റ്റിംഗ് കേബിളിന്റെ കണക്ടർ, കൺട്രോൾ യൂണിറ്റിന്റെ പിൻഭാഗത്ത് റിയർ കമ്പാർട്ട്മെന്റിൽ സ്വിച്ചിന്റെ ഓൺ ഓഫ് സ്വിച്ചിന്റെ സമീപത്തുള്ള ലാച്ചിലോട്ട് കണക്ട് ചെയ്യാം. ഇത്രയായപ്പോൾ ഇതിന്റെ കണക്ഷൻ കംപ്ലീറ്റ് ആയി. അതായത് മൂന്നാമത്തേത് രണ്ടാമത്തേതിന്റെ പിൻഭാഗത്തും രണ്ടാമത്തേത് ഒന്നാമത്തേതിന്റെ പിൻഭാഗത്തും ഒന്നാമത്തേത് കൺട്രോൾ യൂണിറ്റിന്റെ പിൻഭാഗത്തുമാണ് കണക്ട് ചെയ്തത്. ഇനി നമ്മൾ മെഷീൻ ഓൺ ചെയ്യുന്നു. ഈ ഡിസ്പ്ലേ അതിനകത്ത് തെളിഞ്ഞു വരും. SEC കേരള ഡേറ്റ് ടൈം ഇത് രണ്ടും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് റിയൽ ടൈം ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കൺട്രോൾ യൂണിറ്റിന്റെ നമ്പറും ഇതിനകത്തുള്ള DMM, അതായത് ഇതിനകത്തൊരു ഡിറ്റാച്ചബിൾ മെമ്മറി മോഡ്യൂൾ ഉണ്ട്. ആ മോഡ്യൂളിന്റെ നമ്പറും അത് ആ നമ്പർ പരിശോധിക്കാൻ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവില്ല. കൺട്രോൾ യൂണിറ്റിന്റെ നമ്പർ നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും. അടുത്ത എത്ര തലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നമ്മൾ നടത്തുന്നു എന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരേ സമയം ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഈ മൂന്നിൻ്റെയും തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുകയാണ്. അപ്പം നമ്മൾ മൂന്ന് പോസ്റ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അടുത്ത പോസ്റ്റ് ഒന്നാമത്തെ പോസ്റ്റിൻ്റെ ID നമ്പർ, ഈ ഒന്നാമത്തെ പോസ്റ്റിൻ്റെ ID നമ്പർ നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഈ ബാലറ്റ് യൂണിറ്റിൽ ഈ ഭാഗത്ത് ചേർത്തിട്ടുണ്ടാവും. ഈ നമ്പറുകൾ തന്നെയാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അടുത്ത പോസ്റ്റ് 2 എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെയാണ്. ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ID നമ്പറും അതിനകത്തുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണവും അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യും. അത് കഴിഞ്ഞ് പോസ്റ്റ് 3 എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്താണ്. അതിനകത്തിന്റെ ID നമ്പറും അതിലെ സ്ഥാനാർത്ഥികളുടെ എണ്ണവും ഡിസ്പ്ലേ ചെയ്യുന്നു. ഇത് ബാറ്ററി പൊസിഷനാണ്. ഇപ്പോൾ ബാറ്ററി ഹൈ ആണ്. ഈ ഹൈ എന്നുള്ളത് മീഡിയം ആയാലും നമുക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് മോക്ക് പോൾ ആണ്. മോക്ക് പോൾ ചെയ്യാനായിട്ട് നമ്മൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മെഷീൻ ഓൺ ചെയ്യുക. മെഷീൻ ഓൺ ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഡിസ്പ്ലേ, നേരത്തെ നമ്മൾ ഡിസ്പ്ലേ കണ്ടു. ആ ഡിസ്പ്ലേ കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പച്ച ലൈറ്റ് പൊങ്ങി കത്തി നിൽക്കും. ഈ ചുവന്ന ലൈറ്റ്, അതായത് ഇത് റെഡിയും ഇത് ബിസിയുമാണ്. ഈ റെഡി ലാമ്പ് കത്തി നിൽക്കുകയും ബിസി ലാമ്പ് അണയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ബാലറ്റ് കമാൻഡ് കൊടുക്കുക. ബാലറ്റ് കമാൻഡ് കൊടുക്കുമ്പോഴേക്കും ഈ ബിസി ലാമ്പ് കത്തുകയും ഒപ്പം ഈ ബാലറ്റ് യൂണിറ്റിലെ മൂന്ന് ബാലറ്റ് യൂണിറ്റിലെയും റെഡി ലാമ്പുകൾ കത്തി നിൽക്കുന്നതായി കാണാം. അതെ, ഇതിനകത്ത് ഈ മൂന്ന് വോട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഒന്നാമത്തേത് ഗ്രാമപഞ്ചായത്തിലും രണ്ടാമത്തേത് ബ്ലോക്ക് പഞ്ചായത്തിലും മൂന്നാമത്തേത് ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ളതാണ്. ഇപ്പം ഗ്രാമപഞ്ചായത്തിലെ വോട്ട് ചെയ്യാനായിട്ട് അനുവദിക്കുക. ഏതെങ്കിലും ഒരെണ്ണത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ നമ്മൾ മോക്ക് പോൾ ചെയ്യുന്ന സമയത്ത് ഈ രേഖപ്പെടുത്തുന്ന വോട്ട് ഒരു പേപ്പറിൽ നമ്മൾ കുറിച്ചു വെക്കണം. അതിൻ്റെ ആവശ്യകത, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റിസൾട്ട് എടുക്കുമ്പോൾ ഈ പോൾ ചെയ്ത അതേ വോട്ടുകൾ തന്നെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എന്ന് ഈ ഏജന്റുമാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യം വോട്ട് ചെയ്തത് മൂന്നാമത്തെ കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യുന്നു. ഈ ഇതാണ് ബാലറ്റ് ബട്ടൺ. ഈ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേക്കും ഈ പച്ച ലാമ്പ് തെളിഞ്ഞു തന്നെ നിൽക്കും. ഒപ്പം ഈ ബട്ടണ് നേരെ, നമ്മൾ പ്രസ് ചെയ്ത ബട്ടണ് നേരെയുള്ള ഒരു ചുവന്ന ലാമ്പ് തെളിയുകയും ചെയ്യും. കാൻഡിഡേറ്റ് ബട്ടൺ ഈ ലാമ്പ് തെളിയും. അത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിലെ 7-ാമത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. അവിടെ പ്രസ് ചെയ്യുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ കാൻഡിഡേറ്റ് ലാമ്പ് തെളിയും. ആ ചുവന്ന ലാമ്പും കത്തിക്കും. അത് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള വോട്ട് രേഖപ്പെടുത്തുന്നു. ജില്ലാ പഞ്ചായത്തിലെ വോട്ട് ഇപ്പോൾ 2-ാമത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. ആ വോട്ടും കൂടെ രേഖപ്പെടുത്തുമ്പോൾ അതിലെ ചുവന്ന ലാമ്പ് തെളിയുകയും ഒപ്പം നീണ്ട ഒരു ബീപ് ശബ്ദത്തോടുകൂടി ഈ മൂന്ന് റെഡി ലാമ്പുകളും ഇതിലെ ബിസി ലാമ്പും ഒരുമിച്ച് അണയുകയും ചെയ്യും. അതായത് ഈ മൂന്ന് വോട്ടുകളും ഒരുമിച്ചാണ് രേഖപ്പെടുത്തുന്നത്. ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അവിടെ നമുക്ക് എത്ര പോളിംഗ് ഏജന്റുമാരുണ്ടോ എല്ലാ പോളിംഗ് ഏജന്റുമാർക്കും തുല്യ അവസരം കൊടുക്കണം ഈ മോക്ക് പോൾ ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതിനെല്ലാം
ഓരോരുത്തരും റെക്കോർഡ് ചെയ്ത വോട്ട് നമ്മൾ പേപ്പറിൽ കുറിച്ചെടുത്ത് അത് തീർന്നതിന് ശേഷം നമ്മൾ പോൾ ക്ലോസ് ചെയ്യുക. പോൾ ക്ലോസ് ചെയ്യാനായിട്ട് ഈ ലിഡ് തുറന്നാൽ ഇതിനകത്ത് ക്ലോസ് ബട്ടൺ കിട്ടും. ഈ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുക. ക്ലോസിംഗ്. നമ്പർ ഓഫ് പോസ്റ്റ്സ് മൂന്ന് പോസ്റ്റിലേക്കാണ്, അതായത് മൂന്ന് തലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മൾ നടത്തിയത്. ടോട്ടൽ വോട്ടേഴ്സ് ആകെ വോട്ടർമാരുടെ എണ്ണം 2. ഒന്നാമത്തെ പോസ്റ്റിന്റെ ഐ ഡി, ആ ഗ്രാമപഞ്ചായത്തിന്റെ ഐ ഡി നമുക്ക് ഇവിടുന്ന് ഇത് വെരിഫൈ ചെയ്യാൻ കഴിയും. അതിൽ ടോട്ടൽ വോട്ട്സ് ആകെ വോട്ട് ചെയ്തിട്ടുള്ളത് 2 വോട്ട് തന്നെയാണ്. രണ്ടാമത്തെ പോസ്റ്റിന്റെ ഐ ഡി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ളതാണ്, അത് നമുക്ക് ഇവിടുന്ന് പരിശോധിക്കാം. അതിലേക്ക് ആകെ വോട്ട് ചെയ്തിട്ടുള്ളത് 2 വോട്ടുകളാണ്. മൂന്നാമത്തെ പോസ്റ്റ്, അതായത് ജില്ലാ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിന്റെ ഐ ഡി 10-ാമത്തെ ജില്ലയിലെ 3-ാമത്തെ ഡിവിഷനിലേക്കാണ്. അവിടെ രേഖപ്പെടുത്തിയ വോട്ടും ആകെ വോട്ടുകൾ 2. പോൾ ക്ലോസ് ചെയ്തു. ഇപ്പം നമുക്ക് ഈ വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ രേഖപ്പെടുത്തണം. അതായത് ആകെ വോട്ടർമാർ ഓരോ പോസ്റ്റിലേക്കുള്ള രേഖപ്പെടുത്തിയ വോട്ട്, ഇത് തമ്മിൽ ചിലപ്പോൾ വ്യത്യാസം വരാം. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു ഇലക്ടർ ഇതിലേതെങ്കിലും ഒരു തലത്തിൽ വോട്ട് ചെയ്യുന്നില്ല, ഗ്രാമപഞ്ചായത്തിലേക്ക് മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി 2 വോട്ട് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഗ്രാമപഞ്ചായത്തിലെ വോട്ട് റെക്കോർഡ് ചെയ്യും. അതിനുശേഷം ജില്ലാ പഞ്ചായത്തിൻ്റെ ബാലറ്റിംഗ് യൂണിറ്റിൽ ഏറ്റവും അവസാനം ഉപയോഗിക്കുന്ന ബാലറ്റിംഗ് യൂണിറ്റിൻ്റെ ഏറ്റവും അവസാനം ഒരു എൻഡ് ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ പ്രസ് ചെയ്താൽ ഈ 2 വോട്ട് രേഖപ്പെടുത്താതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വോട്ട് റെക്കോർഡ് ചെയ്യും. പക്ഷേ അദ്ദേഹത്തിന് അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും വോട്ട് റെക്കോർഡ് ചെയ്യും, വോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ല. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ വോട്ടർമാരുടെ എണ്ണവും വോട്ടിൻ്റെ എണ്ണവും, അതായത് ഓരോ സ്റ്റേജിലെയും, അതായത് പിന്നെ ഗ്രാമപഞ്ചായത്തിലെ വോട്ടിൻ്റെ എണ്ണവും ബ്ലോക്ക് പഞ്ചായത്തിലെ വോട്ടിൻ്റെ എണ്ണവും ജില്ലാ പഞ്ചായത്തിലെ വോട്ടിൻ്റെ എണ്ണവും തുല്യമാവണമെന്നില്ല, വ്യത്യാസം വരാം. അങ്ങനെ വോട്ടർമാരുടെ എണ്ണവും ഈ ഇതിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ അണ്ടർ വോട്ട്സ് എന്ന് പറയുന്നത്. അപ്പം മോക്കുള്ള നമ്മൾ ഇത് ഈ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ ടോട്ടലെല്ലാം റെക്കോർഡ് ചെയ്യാനായിട്ട് അവർക്കും അവസരം കൊടുത്തു. അവസരം കൊടുത്തിട്ട് നമ്മൾ ഈ റിസൾട്ട് സെക്ഷൻ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത ഇവിടെ നേരത്തെ പറഞ്ഞത് തന്നെ ഇതിനകത്ത് വിരൽ കടത്തി ഈ 2 ലാച്ചിനെയും പ്രസ് ചെയ്ത ഇത് ഓപ്പൺ ചെയ്തു. റിസൾട്ട് 1 ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്നു. അതായത് കൺട്രോൾ യൂണിറ്റ് നമ്പർ, ഡി എം എമ്മിന്റെ നമ്പർ നമുക്കിപ്പോൾ ഈ തരണത്തിൽ പരിശോധിക്കാൻ കഴിയില്ല. പോൾ റിസൾട്ട്, പോൾ ഡേറ്റ്, അതായത് വോട്ട് രേഖപ്പെടുത്തി എന്നായിരുന്നു, പോളിംഗ് നടത്തി എന്നായിരുന്നു, പോൾ എപ്പോൾ ആരംഭിച്ചു, പോൾ സ്റ്റാർട്ട് ടൈം, പോൾ എൻഡ് ടൈം, പോൾ ആരംഭിച്ച സമയം അവസാനിച്ച സമയം, നമ്പർ ഓഫ് പോസ്റ്റ്സ്, 3 തലത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ടോട്ടൽ വോട്ടേഴ്സ് ആകെ വോട്ടർമാരുടെ എണ്ണം 2. ഒന്നാമത്തെ പോസ്റ്റിന്റെ ഐ ഡി, അത് നമുക്ക് ഈ ഒന്നാമത്തെ വാലറ്റ് യൂണിറ്റ് എന്ന് പരിശോധിക്കാൻ കഴിയും. അതിലെ പോൾഡ് വോട്ട്സ് 2. അണ്ടർ വോട്ട്സ് ഇല്ല. ആകെ ഉണ്ടായിരുന്നത് 4 കാൻഡിഡേറ്റ്സ്. സീറ്റ്സ് 1 എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ്, ഇത് ഡിഫോൾട്ടാണ്, അത് അങ്ങനെ തന്നെയായിരിക്കും. ഒന്നാമത്തെ കാൻഡിഡേറ്റിന് വോട്ട് ഇല്ല, രണ്ടാമത്തെ കാൻഡിഡേറ്റിന് 1, മൂന്നാമത്തെ കാൻഡിഡേറ്റിനും 1, നാലാമത്തെ കാൻഡിഡേറ്റിന് ഇല്ല. ഈ റിസൾട്ട് നമ്മൾ ആ സമയത്ത് നോട്ട് ചെയ്യണം. അടുത്ത പോസ്റ്റ് 2, അതായത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കോഡ് ഐ ഡി ആണ് ഈ കൊടുത്ത് കാണിച്ചിരിക്കുന്നത്, അത് ഡിസ്പ്ലേ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിന് ആ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആകെ പോൾ ചെയ്ത വോട്ട് 2. അണ്ടർ വോട്ട്സ് ഇല്ല. ആകെ 9 സ്ഥാനാർത്ഥികൾ, ഒരു സ്ഥാനത്തേക്കുള്ള ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഒന്നാമത്തെ കാൻഡിഡേറ്റിന് വോട്ട് ഇല്ല, 7-ാമത്തെയാൾക്ക് 1 വോട്ട്, 8-ാമത്തെയാൾക്ക് 1 വോട്ട്, 9-0. ഇതും നമ്മൾ വെള്ള പേപ്പറിൽ കുറിച്ചെടുക്കണം. ഇതെല്ലാം 3-ാമത്തെ പോസ്റ്റ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഐ ഡി ആണ്, അതായത് 3-ാമത്തെ ഡിവിഷനിലേക്കാണ് നടക്കുന്ന 10-ാമത്തെ ജില്ല. പോൾ ഡോട്ട്സ് 2, ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം 2. അണ്ടർ റോഡ്സ് ഇല്ല. സ്ഥാനാർത്ഥികളുടെ എണ്ണം 5. തെരഞ്ഞെടുക്കപ്പെടുന്നയാളുടെ എണ്ണം 1. ഒന്നാമത്തെ സ്ഥാനാർത്ഥി 1 വോട്ട്,
രണ്ടാമത്തെ ആൾക്ക് ഒരോട്ട, മൂന്നാമത്തെ ആൾക്ക് പൂജ്യം, നാലാമത്തെ ആൾക്ക് പൂജ്യം, അഞ്ചാമത്തെ ആൾക്കും പൂജ്യം. എൻഡ്. അതായത് ഒരു സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേക്കും എൻഡ് ഡിസ്പ്ലേ ഉണ്ടാവും, അപ്പോഴേക്കും കഴിഞ്ഞു, റിസൾട്ട് കഴിഞ്ഞു. ഈ റിസൾട്ട് നമ്മൾ എഴുതിയെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എഴുതിയെടുത്ത റിസൾട്ടും പോൾ ചെയ്തപ്പോൾ നമ്മൾ കുറിച്ചിരുന്ന റിസൾട്ടും ഒന്ന് തന്നെയാണെന്ന് ഈ സ്ഥാനാർത്ഥികളെ നമ്മൾ ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെടുത്തിയതിന് ശേഷം, അതായത് ഈ മെഷീൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു എന്നവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഇത് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്യാനായിട്ട് ഈ ഇതിൻ്റെ തന്നെ ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇതിനകത്ത് തന്നെ വലത്തെ അറ്റത്തൊരു ക്ലിയർ ബട്ടൺ ഉണ്ടാകും, ആ ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്യണം. ഡിലീറ്റിംഗ് പോൾഡ് വോട്ട്സ്. അപ്പോഴേക്കും ഒരു ലോങ് ബീപ്പ് ഉണ്ടാവും, അതായത് ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ള എല്ലാ വോട്ടുകളും ക്ലിയർ ചെയ്യണം. ഇനി ആ ഡിസ്പ്ലേ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. നമ്പർ ഓഫ് പോസ്റ്റ്സ് 3, ടോട്ടൽ വോട്ടേഴ്സ് 0. നേരത്തെ നമുക്ക് 2 ആയിരുന്നു, ഇപ്പം അത് ക്ലിയർ ചെയ്തു. പോസ്റ്റ് 1-ന്റെ ID, ഗ്രാമപഞ്ചായത്തിൻ്റെ ID, അതിനകത്ത് പോൾ വോട്ട്സ് 0, അണ്ടർ വോട്ട്സ് 0, ആകെ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം 4, സീറ്റ് 1, തിരഞ്ഞെടുക്കപ്പെടുന്നയാളുടെ എണ്ണം 1, ഒന്നാമത്തെ കാൻഡിഡേറ്റ്. ഇനി ഓരോ കാൻഡിഡേറ്റിൻ്റെയും റെക്കോർഡ് ചെയ്തിരിക്കുന്ന വോട്ട് 0 എന്നത് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഈ മെഷീനകത്ത് റെക്കോർഡ് ചെയ്തിരുന്ന എല്ലാ വോട്ടുകളും ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ ക്ലിയർ ബട്ടൺ എന്ന് പറയുന്നത് ഇതിൻ്റെ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ സൈക്കിളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതായത് ക്ലോസ് ചെയ്യാതെ റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ അത് പിന്നെ വർക്ക് ചെയ്യില്ല. റിസൾട്ട് നോക്കാതെ ക്ലിയർ ബട്ടൺ കൊടുത്താലും ഇത് വർക്ക് ചെയ്യില്ല. ഇതിന് CRC സൈക്കിൾ എന്ന് പറയും, ക്ലോസ്, റിസൾട്ട്, ക്ലിയർ. ആ ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷനിൽ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യണം. അതല്ലാതെ ഈ ക്ലോസ് ചെയ്തിട്ട് ഡയറക്റ്റ് ക്ലിയറിലോട്ട് പോയാൽ അത് ക്ലിയർ ചെയ്യില്ല. അത് മെഷീൻ്റെ കംപ്ലയിൻ്റ് അല്ല, അത് അങ്ങനെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം മെഷീനെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആക്ച്വൽ പോളിലേക്ക് പോവാണ്. ആക്ച്വൽ പോളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മെഷീൻ നമ്മൾ സീൽ ചെയ്യേണ്ട. സീൽ ചെയ്യാനായിട്ട് നമുക്ക് ബാലറ്റ് യൂണിറ്റിൽ പ്രത്യേകിച്ച് സീൽ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. അതെല്ലാം റിട്ടേണിംഗ് ഓഫീസർ സീൽ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ കൺട്രോൾ യൂണിറ്റ് നമ്മൾ സീൽ ചെയ്യണം. കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യുന്നതിന് മുമ്പായി മെഷീൻ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ബാലറ്റ് യൂണിറ്റ് ഡിസ്കണക്ട് ചെയ്യുന്നു. ഇതിൻ്റെ റിസൾട്ട് സെഷൻ തുറക്കും. തുറന്നിട്ട് ഈ ഇതിൻ്റെ ഇന്നർ കമ്പാർട്ട്മെൻറ്റും തുറക്കും. ഇത് തുറന്നു കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്ന ഇതിനകത്ത് ഒരു ഗ്രീൻ പേപ്പർ സീല് കടത്തുകയാണ്. ഗ്രീൻ പേപ്പർ സീല് ഒരു വശത്ത്, ഗ്രീൻ പേപ്പർ സീലിൻ്റെ ഒരു വശത്ത് ഇങ്ങനെ ഒരു പച്ച നിറവും മറുവശം വെളുത്ത നിറവും ആയിരിക്കും. ഈ വെളുത്ത ഭാഗത്ത് അതിൻ്റെ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ നമ്പറിന് സമീപത്തായിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കുകയും അപ്പോൾ സന്നിഹിതരായിട്ടുള്ള പോളിംഗ് ഏജന്റുമാരിൽ നിന്ന് ആ ഭാഗത്ത് ഒപ്പ് രേഖപ്പെടുത്തി വാങ്ങാവും. എന്നിട്ട് ഇതിനെ ഈ അടപ്പിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഒരു ഹോളുണ്ട്, ഈ ഹോൾ വഴി ഇതിനെ കടത്തണം. കടത്തുമ്പോൾ നമ്മളിങ്ങനെ തുറന്നു വെച്ചിട്ട് ഇതിങ്ങനെ കടത്തണം. അതായത് തുറന്നു കഴിഞ്ഞാൽ ഈ വെളുത്ത പ്രതലം നമുക്ക് അഭിമുഖമായി വരത്തക്ക വിധത്തിൽ കടത്തിയെടുക്കണം. ഈ നമ്പറിൻ്റെ പോർഷൻ നമ്മളിത് മടക്കി കഴിയുമ്പോൾ നമ്പറിൻ്റെ പോർഷൻ ഏതാണ്ട് പുറത്ത് വരത്തക്ക വിധത്തിൽ വേണം ഇതിനെ ക്രമീകരിക്കാൻ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇതിനെ ക്ലോസ് ചെയ്യാം. ഇതിനെ അടച്ചു. അടച്ചിട്ട് ഇതിനെ വിടർത്തി വെച്ചിട്ട് ഇവിടെ ഒരു ട്വൈൻ നൂല്, ഇതിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഹോളുണ്ട്, ആ ഹോൾ വഴി ഒരു ട്വൈൻ നൂല് കടത്തി ഒരു സ്പെഷ്യൽ ടാഗ്, ഇങ്ങനെ ഒരു സ്പെഷ്യൽ ടാഗ് ഉണ്ടാവും. ഈ സ്പെഷ്യൽ ടാഗിൻ്റെ മറുവശത്ത് കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ രേഖപ്പെടുത്തണം. ഈ ഭാഗത്ത് ഈ സ്പെഷ്യൽ ടാഗിൻ്റെ നമ്പർ അതിനകത്തുണ്ടാവും. ഈ നമ്പർ നമ്മൾ കുറിച്ചെടുക്കണം, കാരണം നമുക്കത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിൽ റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഇവിടെ ഈ കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ, കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ ഇതിൻ്റെ മറുവശത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ നമ്പർ നോക്കി അത് തന്നെ ഇവിടെയും എഴുതിയിട്ടുണ്ടാവും. ആ നമ്പർ നോക്കി ഇവിടെ എഴുതണം. എന്നിട്ട് ഇതിൻ്റെ മറുവശത്ത് സിഗ്നേച്ചേഴ്സ് എഴുതിയിട്ടുണ്ടാവും. ഈ ഭാഗത്ത് പ്രിസൈഡിംഗ് ഓഫീസറെ ഒപ്പ് രേഖപ്പെടുത്തണം. ഇതിലും ഈ അവിടെ പ്രസന്റ് ആയിട്ടുള്ള പോളിംഗ് ഏജന്റുമാരെ ഒപ്പ് നമുക്ക് വാങ്ങാവുന്നതാണ്. ഇതിനെ നമ്മൾ ഈ ജോയിനിൽ കെട്ടി ട്വൈനിൻ്റെ ആ കെട്ട് സീൽ ചെയ്യുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് സീൽ ചെയ്യുന്ന ഒരു സമയത്തും ഈ മോൾട്ടൺ വാക്സ് ഈ മെഷീനിൻ്റെ അകത്തോ പുറത്തോ വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് പ്രത്യേകം കാർഡ്ബോർഡ് തന്നിട്ടുണ്ടാവും, ആ കാർഡ്ബോർഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യണം. എന്നിട്ട് ഇതിനെ ഈ ക്ലോസ് ബട്ടൺ മറയ്ക്കാത്ത വിധത്തിൽ ഇതിനകത്ത് ക്രമീകരിക്കാം. ഈ ക്ലോസ് ബട്ടൺ നമുക്ക് കാണത്തക്ക വിധത്തിൽ
എന്നിട്ട് ഇതിനെ തുറന്ന് വെച്ചുകൊണ്ട് ഈ അടയ്ക്കുക. ഒരു ട്വൈൻ നൂലുമുണ്ട്, ഇതിൻ്റെ ഈ അഗ്രത്തെ ഗ്രൂവിലെ ഒരു ഹോളുണ്ടാവും, ആ ഹോളിൽ കടത്തി അവിടെ ഒരു കെട്ടിട്ട് ഡീറ്റെയിൽസ് എല്ലാം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു അഡ്രസ് ടാഗ് അവിടെ കെട്ടുക. എന്നിട്ട് ആ അഡ്രസ് ടാഗിലൊക്കെ ഇട്ട് സീൽ ചെയ്യണം. ഈ അഡ്രസ് ടാഗിന് ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെക്കണം. അതിനുശേഷം ഇതാണ് സ്ട്രിപ്പ് സീല്. ഈ സ്ട്രിപ്പ് സീലില് ഇതിൻ്റെ ഒരു ഭാഗത്ത് നമ്പർ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എ ബി, അതിൻ്റെ തന്നെ മറുവശത്ത് സിയും മറ്റേ അഗ്രത്ത് ഡി എന്നും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഈ നമ്പർ ഉള്ള ഭാഗത്ത് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവയ്ക്കുകയും അവിടെ ഹാജരായിട്ടുള്ള പോളിംഗ് ഏജന്റുമാരെ ഒപ്പുവയ്ക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഈ എയും ബിയും എന്നെഴുതിയിരിക്കുന്ന ഭാഗം പ്രീഗംഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അതിൻ്റെ പുറത്ത് വാക്സ് പേപ്പർ ഉണ്ടാവും. ആ വാക്സ് പേപ്പർ മാറ്റിയിട്ട് ഈ പോർഷൻ വയ്ക്കും. ഈ താഴത്തെ ഭാഗം അതിലേക്ക് ഒട്ടിക്കുന്നു. ഒട്ടിച്ച് ഇതിനിവിടെ വാക്ക് ഈ നീളം ബാക്കി വരികയാണെങ്കിൽ നമ്മൾ മടക്കി ഇവിടെ വയ്ക്കും. അതിനെ തിരിച്ചു മടക്കി. തിരിച്ചു മടക്കിയപ്പോൾ ആ ബി എന്ന് പറയുന്ന ഭാഗം അതിൽ തന്നെ ഒട്ടി. എന്നിട്ട് അപ്പോഴേക്കും ഈ സി എന്ന് പറയുന്ന ഭാഗം മുകളിൽ വന്നിട്ടുണ്ടാവും. ആ സിയുടെ വാക്സ് പേപ്പർ ഇളക്കുന്നു. ഇളക്കിയിട്ട് ഈ മുകളിലുള്ള ഭാഗത്തെ ഇതിലേക്ക് ഒട്ടിക്കുന്നു. എന്നിട്ട് ഇതിനെ ഇതിൻ്റെ പിന്നിലൂടെ കറക്കി അപ്പോഴേക്കും ഇവിടെ ഡി എന്ന ഭാഗം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഈ ഡി എന്ന ഭാഗത്ത് വാക്സ് പേപ്പർ ഇളക്കുന്നു. ഇതിനെ ഇതിൻ്റെ പിന്നിൽ ഇതിന് പുറത്തായിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇത് നമുക്ക് ഈ സ്ട്രിപ്പ് സീല് വരുന്നത്. അപ്പോൾ ഇവിടെ പേപ്പർ സീലും ഗ്രീൻ പേപ്പർ സീലും ഇവിടെ സ്ട്രിപ്പ് സീലുമായിട്ട് നമ്മളത് ക്ലോസ് ചെയ്തത്. ഇനി ഈ മെഷീൻ നമുക്ക് ആക്ച്വൽ പോളിന് ഉപയോഗിക്കാം. ഇനി നമ്മൾ ആക്ച്വൽ പോളിലേക്ക് പോകുന്നു. ആക്ച്വൽ പോളിലേക്ക് പോകാനായിട്ട് നമ്മൾ മെഷീൻ കണക്ട് ചെയ്തു, മെഷീൻ ഓൺ ചെയ്തു. ഇതിൻ്റെ കസ്റ്റോഡിയനായ തേർഡ് പോളിംഗ് ഓഫീസർ ഒരു ഇലക്ട്രോയുടെ വോട്ടേഴ്സ് സ്ലിപ്പ് കിട്ടുമ്പോൾ ആ സ്ലിപ്പ് മേടിച്ചിട്ട് ബാലറ്റ് കമാൻഡ് കൊടുക്കുന്നു. ബാലറ്റ് കമാൻഡ് കൊടുക്കാനായിട്ട് ബാലറ്റ് ബട്ടണിലാണ്, ഈ ബട്ടണിലാണ് പ്രസ് ചെയ്യുന്നത്. ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ മോക്ക് പോളി ചെയ്തത് തന്നെയാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ബിസി ലാമ്പും ഇതിലെ മൂന്ന് ബാലറ്റ് യൂണിറ്റുകളിൽ റെഡി ലാമ്പും തെളിയും. പക്ഷേ ഇവിടെ ഒരാൾ വോട്ട് ചെയ്യുന്നു, അയാൾ വോട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. ഒന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോഴേക്കും ഇവിടുത്തെ ചുവന്ന ലാമ്പ് തെളിയുന്നു. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവിടെ രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു, അവിടെയും ചുവന്ന ലാമ്പ് തെളിയുന്നു. ഇദ്ദേഹം ഈ രണ്ട് സ്ഥാനാർത്ഥിക്ക് മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ, മൂന്നാമത്തെ ആൾക്ക് വോട്ട് ചെയ്യുന്നില്ല എന്ന് ഇലക്ടർ തീരുമാനിച്ചാൽ ഇദ്ദേഹത്തിന് ഇത് നമ്മൾ ഈ മൂന്നാമത്തെ വോട്ടും റെക്കോർഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്തോട്ട് റെക്കോർഡ് ആവും. പക്ഷെ ഇങ്ങനെ ഈ സ്ഥിതിയിൽ ഇത് റെക്കോർഡാവുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തെ ബാലറ്റ് യൂണിറ്റിൻ്റെ എൻഡ് ബട്ടണിൽ പ്രസ് ചെയ്യാൻ ഇലക്ടറോട് ആവശ്യപ്പെടുക. എൻഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത രണ്ട് വോട്ടുകൾ റെക്കോർഡ് ചെയ്യുകയും ഇത് ഒഴിവാക്കപ്പെടുകയും ചെയ്യും. ഇത് സാധാരണ നമ്മൾ പോൾ സമയത്ത് നേരിടാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ്. ഇനി പോൾ സമയത്ത് നമ്മൾ നേരിടാൻ സാധ്യതയുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാലറ്റ് കമാൻഡ് കൊടുക്കുമ്പോഴേക്കും പ്രസ്ഡ് എറർ. പ്രസ്ഡ് എറർ എന്ന് പറഞ്ഞാൽ ഏതോ ബാലറ്റ് യൂണിറ്റിലെ ബട്ടൺ തുടർച്ചയായി പ്രസായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇലക്ടർ അതിനകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രിസൈഡിംഗ് ഓഫീസർ അവിടെ ഹാജരായിട്ടുള്ള ഏജന്റുമാരുമായി പോയി ഈ ഓരോ ബാലറ്റ് യൂണിറ്റായി പരിശോധിക്കണം, അതിൻ്റെ ഓരോ ബട്ടണുകളായി പരിശോധിക്കണം. ഇപ്പോൾ ആദ്യം നമ്മൾ ഒന്നാമത്തേൽ പരിശോധിച്ചു, അതിനകത്തൊന്നും വരെ കുഴപ്പമൊന്നുമില്ല, തിരിച്ചു വരുന്നുണ്ട്. രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റ് പരിശോധിച്ചു, അതിനകത്ത് വേറെ കുഴപ്പമൊന്നുമില്ല, തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് മൂന്നാമത്തെ നമ്മൾ പരിശോധിച്ചു, ഇത് വരുന്നുണ്ട്, ഇതിനകത്ത് അത് തിരിച്ചു വരുന്നുണ്ട്. ഇതിനകത്ത് എന്തോ ഒരു സാധനം ഇരിപ്പുണ്ട്. ആ സാധനം ഏതോ വരുതൻ അതിനകത്ത് വെച്ചിട്ട് പോയ ഒരു തീപ്പെട്ടിക്കൊള്ളിയാണ്. അത് നമ്മൾ അതിനതിൻ്റെ ഇടയിൽ നിന്ന് ഇളക്കിയെടുക്കാം. ആ സാധനം ഇളക്കിയെടുത്തിട്ട് ഇപ്പം നമ്മളത് പ്രസ് ചെയ്താൽ പ്രസായി. അപ്പോൾ ഇപ്പം ആ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്തു. ഇനി ചില അവസരങ്ങളിൽ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചെറിയൊരു കോയിൻ ആയിരിക്കും അതിനകത്തിരിക്കുന്നത്, ആ കോയിനാണെങ്കിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിനെ ഈ വശത്തേക്ക് അതിൻ്റെ വശത്തേക്ക് വെളിയിലേക്ക് തള്ളി പുഷ് ചെയ്ത് നമ്മൾ ആ ഇത് ഇങ്ങോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഈ സാധനം താഴെ പോകും. ഇതിനകത്ത് അവിടെ ഒരു ചെറിയൊരു ചാലുണ്ട്, അത് അതിനകത്ത് വീണ് അവിടെ കിടക്കും, നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. അങ്ങനെ ഇതിനെ അങ്ങോട്ട് നീക്കിക്കളയും, ഈ പ്രസ്ഡ് എറർ മാറും. പിന്നെ നമ്മൾ ബാലറ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ബാലറ്റ് കമാൻഡ്, ഇതിനകത്തുള്ള ബി സി ലാമ്പ് തെളിഞ്ഞു, ആ എറർ മാറി, ഇവിടെയുള്ള മൂന്ന് റെഡി ലാമ്പുകളും തെളിഞ്ഞു. ഇനി വോട്ടറെ നമുക്ക് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് അയച്ച് വോട്ട് റെക്കോർഡ് ചെയ്യിക്കാം.
ഇനി വേറൊരു വിഷയം വരാൻ സാധ്യതയുള്ളത് ബാലറ്റ് കമാൻഡ് കൊടുക്കുമ്പോൾ ലിങ്ക് എറർ. ലിങ്ക് എറർ എന്ന് കാണിക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഒന്ന്, നമ്മുടെ ഈ ഇന്റർകണക്റ്റിംഗ് കേബിള് പ്രോപ്പർലി കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇന്റർകണക്റ്റിംഗ് കേബിള് പ്രോപ്പർലി കണക്റ്റഡ് ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇതിൻ്റെ കേബിള് കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ബാലറ്റിംഗ് യൂണിറ്റ് അതിൻ്റെ കേബിള് പ്രോപ്പർലി കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെയും ഇന്റർകണക്റ്റിംഗ് കേബിളുകൾ പ്രോപ്പറായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതെല്ലാം പ്രോപ്പർലി കണക്റ്റഡ് ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. എന്നിട്ട് അത് ക്ലിയർ ചെയ്താൽ ഇപ്പോൾ ക്ലിയറായി, ആ ലിങ്ക് എറർ മാറി. ഇവിടെ ഇത് കണക്ട് ചെയ്തിരുന്ന പ്രോപ്പറിൽ അല്ലായിരുന്നുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഇപ്പോൾ കൺട്രോൾ യൂണിറ്റിലെ ബിസി ലാമ്പും ബാലറ്റ് യൂണിറ്റിലെ റെഡി ലാമ്പുകളും തെളിഞ്ഞു. ഇപ്പോൾ ഇലക്ട്രിക് വോട്ട് റെക്കോർഡ് ചെയ്യാം. വേറൊരു കാരണം കൊണ്ടും ഈ ലിങ്ക് എറർ വരാം. അതായത് അത് ഈ ബാലറ്റ് യൂണിറ്റിലെ സ്ലൈഡ് സ്വിച്ചിന്റെ പൊസിഷൻ ശരിയല്ലെങ്കിൽ ഇത് സംഭവിക്കാം. അതായത് ഈ സ്ലൈഡ് സ്വിച്ച് ക്രമീകരിക്കേണ്ടത് ഒന്നാമത്തെ ബാലറ്റ് യൂണിറ്റിലെ സ്ലൈഡ് സ്വിച്ചിന്റെ സ്ഥാനം ഒന്നും, രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റിലെ സ്ലൈഡ് സ്വിച്ചിന്റെ സ്ഥാനം രണ്ടും, മൂന്നാമത്തെ ബാലറ്റ് യൂണിറ്റിലെ സ്ലൈഡ് സ്വിച്ച് മൂന്നാമത്തെ സ്ഥാനത്തും ക്രമീകരിച്ചിരിക്കണം. ഇതിലേതെങ്കിലും വ്യത്യാസം വരികയോ ഇതിനെ മാറ്റി കണക്ട് ചെയ്യുകയോ ചെയ്താൽ, അതായത് ഒന്നാമത്തെ ബാലറ്റിംഗ് യൂണിറ്റിനെ രണ്ടാമത് കണക്ട് ചെയ്യുകയോ മൂന്നാമത്തെ ബാലറ്റിംഗ് യൂണിറ്റിനെ ഒന്നാമത് കണക്ട് ചെയ്യുകയോ, അങ്ങനെ ഇത് മാറ്റി ഈ ഓർഡറിൽ അല്ലാതെ കണക്ട് ചെയ്യുകയോ ചെയ്താലും ഇത് സംഭവിക്കാം. അത് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ സ്ലൈഡ് സ്വിച്ചിൻ്റെ പൊസിഷൻ ശരിയാണോ എന്ന് നമ്മൾ ഉറപ്പാക്കണം. അത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ വെച്ച് തന്നെ ഉറപ്പാക്കി കൊണ്ടുവരേണ്ടതാണ്. നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ളതാണെന്നും ഈ ബാലറ്റ് യൂണിറ്റിലെ സ്ലൈഡ് സ്വിച്ചിൻ്റെ പൊസിഷൻ ഗ്രാമപഞ്ചായത്തിൻ്റെതിൽ ഒന്നും, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതിൽ രണ്ടും, ജില്ലാ പഞ്ചായത്തിൻ്റെത് മൂന്നിലും ആണ് ക്രമീകരിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ഉറപ്പാക്കുകയാണ്. ആ കാരണം കൊണ്ടും ലിങ്ക് എറർ വരാം. ഈ രണ്ട് എററുകളുമാണ് സാധാരണയായിട്ട് വരാൻ സാധ്യതയുള്ള. ഇതിന് പുറമേ വരാവുന്നത് മെമ്മറി എറർ എന്നാണ്. മെമ്മറി എറർ വരാറുണ്ട്. അത് സി യു എറർ എന്നും ബി യു എറർ എന്നും കാണിക്കും. അത് സി യുവിൻ്റെ മെമ്മറിയിലും അല്ലെങ്കിൽ ബി യുവിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടും രണ്ട് എറർ വരാം. ആ രണ്ട് എറർ വന്നാലും നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ കഴിയുന്നതല്ല. ആ മെഷീൻ മാറ്റി പകരം പുതിയ സെറ്റ് ഉപയോഗിച്ച് പോളിംഗ് കണ്ടിന്യൂ ചെയ്യാൻ മാത്രമേ അതിന് മാർഗമുള്ളൂ. അത് നമ്മൾ റിട്ടേണിംഗ് ഓഫീസറെ വിവരം അറിയിക്കുക, നിങ്ങൾക്ക് പുതിയ മെഷീൻ തരും. ഇനി പോൾ നമ്മൾ അവസാനിച്ചു. ഏറ്റവും അവസാനത്തെ ഇലക്ട്രും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ പോൾ ക്ലോസ് ചെയ്യണം. വളരെ നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ്സാണ്. അതായത് പോൾ ക്ലോസ് ചെയ്യാതെ ഒരു കാരണവശാലും നമ്മൾ മെഷീൻ തിരിച്ച് നൽകരുത്, തിരിച്ചു കൊണ്ടുപോകരുത്. പോൾ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു കറുത്ത ലിഡുണ്ട്. ഈ കറുത്ത ലിഡ് അങ്ങോട്ട് തുറന്നാൽ ആ അതിനകത്തൊരു ഹോളുണ്ട്. ആ ഹോൾ വഴി നമുക്ക് ക്ലോസ് ബട്ടൺ കാണാം. ക്ലോസ് ബട്ടണിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുകയേ വേണ്ടൂ. അപ്പോഴേക്കും ഈ ഡിസ്പ്ലേ തെളിയുന്നുണ്ടാവും. ക്ലോസിംഗ്.